പാലക്കാട് അവിടെ സിജു കണ്ണൻ തയ്യാറായിട്ടുണ്ട്. സിജു, പാലക്കാട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രചരണമാണ് സരിൻ അവിടെ കാഴ്ചവെക്കുന്നത്. വളരെ വേഗത്തിൽ അതിരാവിലെ തന്നെ പ്രചരണം ആരംഭിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ചെല്ലുന്ന എല്ലാ മേഖലകളിലും വലിയ ജനപിന്തുണയാണ് സരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിലാകട്ടെ ഇപ്പോൾ ഡീൽ വിവാദമൊക്കെ കൂടി ചേർന്നിട്ട് വലിയ ഗ്രൂപ്പിൻ്റെ പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുന്നൊരു സാഹചര്യം കൂടി. അതോടൊപ്പം തന്നെ ബി ജെ പിയിലും ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ബിനു, പാലക്കാട് മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ പരകോടിയിൽ എത്തി നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രചാരണമാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആദ്യഘട്ടം മുതൽ മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഓടിയെത്താൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് മുതൽ തുറന്ന വാഹനത്തിലുള്ള പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. മാത്തൂർ പഞ്ചായത്തിൽ നിന്നാണ് ഈ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ മന്ദംപുള്ളിയിൽ വെച്ച് മന്ത്രി എം ബി രാജേഷാണ് ഈ തുറന്ന വാഹനത്തിലുള്ള പര്യടനം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ പര്യടനം തുടർന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ ഉദയാർമന്ദത്താണ് പര്യടനം നടക്കുന്നത്. ഇവിടെ എത്തിയ ആളുകളുടെ സ്വീകരണം ഏറ്റുവാങ്ങുകയാണ്. അതിനുശേഷം നാരകപ്പറമ്പ്, പെരിങ്കിരക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് മുമ്പായി പര്യടനം നടക്കും. അതിനുശേഷം പൊള്ളപ്പാടത്ത് നിന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം തുറന്ന വാഹനത്തിലുള്ള പര്യടനം ആരംഭിക്കും. തുടർന്ന് തേക്കിൻകാട്, കൂത്തുപറമ്പ്, കാടൻതൊടി, മേലേപ്പുര, കൊല്ലാട്, തണ്ണീർപ്പന്തൽ ആണ് ഇന്ന് പര്യടനം അവസാനിക്കുന്നത്. പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എൽ ഡി എഫ് കടന്നിട്ടുണ്ട്. വലിയ ആവേശമാണ് എൽ ഡി എഫ് ക്യാമ്പുകളിൽ കാണാൻ കഴിയുന്നത്. പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലെല്ലാം തന്നെ വിവിധ മേഖലകളിലെത്തിയ ആളുകളെ നേരത്തെ തന്നെ വോട്ടർമാരെ കണ്ടുകൊണ്ട് പിന്തുണ അഭ്യർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന വാഹനത്തിലുള്ള പര്യടനം നടക്കുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും എല്ലാ മേഖലകളിലും എത്തിയ ആളുകളെ ആദ്യഘട്ടത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്കാണ് പ്രചാരണം കടന്നിരിക്കുന്നത്. യു ഡി എഫ് ആണെങ്കിൽ ഇന്ന് പര്യടനം ആരംഭിക്കുന്നത് കടുത്തുരുത്തിയിൽ നിന്നാണ് രാവിലെ പര്യടനം ആരംഭിച്ചത്. അതിനുശേഷം വൈകുന്നേരം കണ്ണന്നൂർ കൂട്ടുപാതയിലാണ് ഇന്നത്തെ പര്യടനം അവസാനിക്കുന്നത്. 12 ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാ മേഖലകളിലും എത്തിക്കൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ട് പ്രചാരണം സജീവമാക്കാനാണ് ഇപ്പോൾ ആ മുന്നണി. സിജു കണ്ണനാണ് അവിടെ നിന്നും പാലക്കാട് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.